ഗാന്ധി പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യ ആകെ ഒരു കരാകാരമാണെന്ന് പറഞ്ഞു ഒരു ജയിലാണ് എന്ന് പറഞ്ഞു അതിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടാണ് ഈ ബൈക്കം മുഹമ്മദ് ബഷീർ മതിലുകൾ എന്ന് പറയുന്ന നോവൽ എഴുതിയത് വാസ്തവത്തിൽ കാലം വളരെ പിൻ കഴിഞ്ഞു ഇപ്പോഴും ഇന്ത്യ ഒരു കരാകാരമല്ല ഇന്ത്യ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് മാറിയിരിക്കുന്നു സൂക്ഷ്മമായി സകലരും വിലയിരുത്തപ്പെടുകയാണ് സൂക്ഷ്മമായി സർവെയിലൻസിൻ്റെ ഒരു വല്ലാത്ത കാലം വന്നു ചേർന്നിരിക്കുക ഇപ്പോൾ കാശ്മീരിൽ ഒരാൾക്ക് ഒരു പോലീസ് എന്ന നിലയിലാണ് അവിടുത്തെ വീക്ഷണം ും സ്വതന്ത്രനല്ല പറയുന്ന വാക്കുകളൊക്കെ കേൾക്കപ്പെടുന്നുണ്ട് എല്ലാം നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഇന്ത്യ ആകെ വാസ്തവത്തിൽ തുറന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടിയാണ് ആളുകൾ ജീവിക്കുന്നത് എഴുതപ്പെടേണ്ട കവിതകളോ എഴുതപ്പെടേണ്ട നോവലുകളോ ആവിഷ്കരിക്കപ്പെടേണ്ട പ്രതികരണങ്ങളോ ആരും ആവിഷ്കരിക്കുന്നില്ല അത്യധികം ഭയജനകമായ ഈ പരിതസ്ഥിതിയെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചില കൊലപാതകങ്ങൾ ചില കൂട്ടക്കൊലകൾ ആൾക്കൂട്ട ബഹളങ്ങൾ ഒക്കെ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത് ഇന്ത്യയിൽ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോന്നും നമ്മളെ സൂ ഓർമ്മിപ്പിച്ചു നിങ്ങൾ സ്വതന്ത്രമൊന്നുമല്ല ഈ നാട്ടിൻ്റെ ഭാഗതയും നിർണയിക്കുന്നവരുടെ കയ്യിലെ കളിപ്പാട്ടങ്ങൾ മാത്രമാണ് നിങ്ങൾ നിങ്ങൾ എപ്പോൾ ഞങ്ങൾക്ക് എതിരായിത്തീരുന്നോ അപ്പോൾ നിങ്ങൾ അരക്ഷിതരാണ് എപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നുവോ അപ്പോൾ നിങ്ങൾ സുരക്ഷിതരാണ് അങ്ങനെ അനുകൂലമായ ചിന്തകൾ അനുകൂലമായ മായ പ്രതികരണങ്ങൾ മാത്രം ആവശ്യപ്പെടുന്ന ഒരു തരം കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ് നമ്മൾ അപ്പോൾ ഈ മതവിരോധമൊക്കെ വളരെ ശക്തിപ്പെടുന്നു ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ മതശുദ്ധീകരണം എന്ന് പറയുന്നത് മതമല്ലാത്തവരൊക്കെ ക്രമേണ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്ന ഒരു ഭാവി ഭാരതത്തിലേക്കുള്ള ചുവടുവെപ്പുകളാണ് ഇവ ഓരോന്നും നടക്കുന്നത് പൗരത്വ ഭേദഗതി ബില്ലിൽ ഇത് ആദ്യമായി തുറന്ന് പ്രസ്താവിക്കപ്പെടുന്നു കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കം ചെയ്യപ്പെടുന്നതിൽ അത് പ്രഖ്യാപിക്കുന്നു വീണ്ടും ഈ കോടതി വിധിയിൽ സൂക്ഷ്മമായി അതുതന്നെ ആവിഷ്കൃതമാകുന്നു അതിനുശേഷം ശേഷം നടക്കുന്ന ഈ ഡൽഹിയിലെ കൊലകൾ നമ്മളോട് പറയുന്നത് അത് അതിശക്തമായിട്ടാണ് അങ്ങനെ ആളുകളിലൂടെ അങ്ങനെ അവരുടെ ഈ അനുയായികൃന്ദങ്ങളിലൂടെ നിശബ്ദരാകുന്ന പോലീസിലൂടെ സജീവമാകുന്ന പോലീസിങ്ങിലൂടെ നമ്മൾ നേരിടുന്നത് മുൻപൊന്നും നേരിട്ടിട്ടുള്ള അതല്ലാത്ത അസാധാരണമായ ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ എന്തു വേണ്ടു എന്നത് നമ്മളെല്ലാവരും തന്നെ ജാഗ്രതയോടെ ഓർക്കുകയും ആവശ്യമായ പ്രതിരോധം എല്ലാവരും സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്